നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഇവിടെ ഈവനിങ് ആണ്, വൈകുന്നേരം 5:30 ആയി. ഇന്നലത്തെ ടെൻഡിൽ ടെൻ്റ് അടിച്ച സ്ഥലവും ടെൻഡിൽ കിടന്നതൊന്നും തീരെ ശരിയായില്ല. രാത്രി ആയപ്പോഴേക്കും ഇതേ ക്ലൈമറ്റാണ്. അത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഏകദേശം ടെൻ്റ് അടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും, ഭയങ്കര കാറ്റായിരുന്നു. ടെൻ്റ് നേരെ നിർത്താൻ തന്നെ ഒത്തിരി പാട് കിട്ടും. പക്ഷെ അതിനകത്ത് ഇരുന്ന് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ടെൻറ്റിനകത്തൊക്കെ മോയ്സ്ചർ വരാൻ തുടങ്ങി. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള കാറ്റും മഴയായിരുന്നു. അങ്ങനെ ടെൻറ്റിലെ കിടത്തം കുളമായി. പിന്നെ അവിടെ നിന്ന് നിർത്തിയിട്ട് തേച്ച് കയ്യിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ടോർച്ച് ലൈറ്റ് വെച്ചിട്ട് കുറ്റാക്കുറ്റിരുട്ടിൽ ആ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. അത് ഭയങ്കര ഹൊറിബിളായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനെല്ലാം നല്ല മഴയും കാറ്റും ആയതുകൊണ്ട് ക്യാമറയൊക്കെ ബാനകത്ത് വെച്ചിട്ട് ഇറങ്ങി. അതുകൊണ്ട് ഒന്നും തന്നെ ഫിലിം ചെയ്യാൻ പറ്റിയില്ല. ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ സോളമനും കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. 2 ദിവസത്തേക്ക് നമ്മൾ രണ്ടുപേരും കൂടെ ആയിരിക്കും നാളെയും മറ്റന്നാളും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും സോളമൻ ഇവിടെ എത്തും. അപ്പോൾ അതുവരെ ഞാൻ ഈ മഴയത്ത് എന്തൊക്കെ സ്ഥലങ്ങൾ കാണാമെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. Thank you. ഈ ഹോസ്റ്റൽ റൂം ഫുള്ള്, അതായത് ഇതിപ്പോ ലൈക്ക് ഒരു പ്രൈവറ്റ് റൂം ആണ്. ഞാനും പിന്നെ ഇപ്പോ സോളമൻ വരും. സോളമനെ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി വെതർ. ആ അടിപൊളി ഏരിയ കേട്ടോ. ജസ്റ്റ് ഇത് മാത്രം എടുത്താൽ മതി, ടവലും ആവശ്യത്തിനുള്ള. ഇത് ആക്ച്വലി ക്രോയക് പാട്രിക് മൗണ്ടൻ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഹോസ്റ്റൽ ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കിയ പാസ്ത. ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ 11 മണിയായപ്പോ ഹോസ്റ്റലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാം. നമ്മളിത് ഈ കാട്ടിൽ കൂടെ വന്നത്. ഇത് ആക്ച്വലി ഒരു പ്രോപ്പർ ട്രയൽ അല്ലായിരുന്നു. നമ്മളിതുവരെ ഇങ്ങനെ ഓൾട്രെയിലിൻ്റെ ആപ്പിൽ നോക്കിയാണ് എല്ലാ ട്രയലും കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ട്രയലിൻ്റെ സ്റ്റാർട്ടിങ് വഴിയൊന്നും അങ്ങനെ ഇതായിട്ടില്ല. മീൻസ് സാധാരണ ഞാൻ ട്രയലിലെത്തുമ്പോൾ അവിടെ ഒരു പ്രോപ്പർ വഴി കാണും, പക്ഷേ ഇവിടെ ഒരു വഴി കാണാനില്ല. അതുകൊണ്ട് കിട്ടിയ വഴിയെ നമ്മൾ പോവാം. വേറെ വഴി നോക്കണം.
നീ ഇങ്ങനെ ചടം പോവാണോ? കുറച്ചുമ്പോൾ നമ്മളൊരു ഫാമിലി കണ്ടു, അച്ഛൻ അമ്മ പിന്നെ അഞ്ച് ആൺകുട്ടികളും. അവരാ പിള്ളേരെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ കയറുക മലയുടെ മുകളിലേക്ക്. ആ കാഴ്ച ഒത്തിരി സന്തോഷവും പ്രതീക്ഷയും തരുന്നതല്ലായിരുന്നു. ആക്ച്വലി ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അല്പം എനർജി കിട്ടി. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന മൗണ്ടൻ സബ്മിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. പക്ഷേ നല്ല കാറ്റും മഴ ചെറുതായിട്ട് ചാടുന്നുണ്ട്. പടിയില്ലാതെ ഭയങ്കര സ്ലോപ്പ് ആയിട്ടായിരിക്കുന്നത്. അങ്ങ് ദൂരെ ആ കടൽ നല്ല നീല നിറത്തി കാണാല്ലേ. എന്നിട്ട് ഈ സൈഡ് വഴിയാ വന്നത്. അത്രയും വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണല്ലേ അത്. ആ ഈ വഴിയാ കേറിയ. ആ നമ്മൾ ഈ വഴിയാ കേറിയത്. ഈ വഴി കൂറ്റിക്കാട്ടിലൂടെ കയറി കയറി നമ്മളത്
തുടങ്ങിയപ്പോ വിചാരിച്ചില്ല ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അവിടെ എത്തുമെന്ന്. പ്രോപ്പർ ട്രയൽ ഇല്ലായിരുന്നു. അയ്യോ എടാ ഇത് അടച്ചല്ലോ, മതിലേ ആടിയല്ലോ. വീഡിയോ മോണിറ്ററിംഗ്. നെറ്റോ? ആ കാണുന്ന കിൽമോർ അബി ഫോർട്ട് എന്ന് പറഞ്ഞു കുറച്ച് നേരത്തെ കാണിച്ച അതിനകത്ത് കാർ പാർക്ക് ചെയ്തിട്ട് പോയത്. ഇപ്പൊ ഇതിന്റെ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. സോളമൻ വിദഗ്ധമായി പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവരെന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അറിയില്ല ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഞാൻ കുറെ നേരം വിളിച്ചു നോക്കി, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാലൊക്കെ വേദനിക്ക്. ഹലോ, ഓ അതിനകത്ത് ആളുണ്ടായിരുന്നല്ലേ. The way and last track of time. Yes. And you know, we only came back at 6:30. Yeah, okay. And it's closed now. We didn't know what to do. That's why we were stopping. And I rang the guards. Why do you want to get in? We left the cars inside. Cars inside. Oh, okay. Well, yeah. Sorry about that. Oh, no problem. Come here. Oh, thanks. That'll open automatically. Oh, okay. So you can... Ring him. അങ്ങനെ മാലാഖനെ പോലെ ഒരാൾ ഒന്ന് നോക്ക്, ഗേറ്റ് തുറന്ന് ഗാർഡ്സിനെ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് ഇനി അവരുടെ സേവനം ആവശ്യമില്ല. ഇതേ നമ്മുടെ കാർ.